السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ ഉസ്താദുമാരെ, പ്രസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം കൊണ്ട് വളരെയേറെ പുണ്യം നിറഞ്ഞ ആശൂറ രാവിൽ, മുഹറം പത്താം രാവിൽ, പവിത്രമായ ഇൽമിന്റെയും ദീനിന്റെയും മജ്ലിസിൽ നല്ലവരായ പണ്ഡിതന്മാരുടെയും സജ്ജനങ്ങളുടെയും ഒപ്പം ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ സദസ്സും സംഘാടനവും പ്രവർത്തനങ്ങളും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കുകയും അറിയുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ട ഒരു കാലത്തുകൂടിയാണ് നാം കടന്നു പോകുന്നത്. അത്തരം വിചാരങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി ഓർക്കാനുള്ള ഒരു രാവിൽ, ഒരു നാളിൽ നാം ഇത്തരം ഒരു വേദിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുകയാണ്. ഹിജ്റയുടെ 1440 വർഷത്തിലേക്ക് നാം കടക്കുന്നു. ഇംഗ്ലീഷ് കലണ്ടറിലെ പുതുവർഷം വരുമ്പോൾ നമ്മളെല്ലാവരും സുപരിചിതമായി അല്ലെങ്കിൽ പ്രചണ്ഡമായ ആഘോഷങ്ങളുടെ നടുവിൽ വേഗം ഓർക്കുകയും അറിയുകയും ചെയ്യുന്നു. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ ആരാധനാ കർമ്മങ്ങളോട്, നമ്മുടെ അനുഷ്ഠാനങ്ങളോട് എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് ചന്ദ്രവർഷം അഥവാ ഹിജ്റാ വർഷമാണ്. മുഹറം തുടങ്ങി ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന അറബി വർഷം അതിന്റെ കലണ്ടർ വ്യവസ്ഥാപിതമായി വരുന്നത് മഹാനരായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സമഗ്രമായ ആലോചനകൾ നടക്കുന്നു. ചന്ദ്രമാസം അടിസ്ഥാനപ്പെടുത്തിയുള്ള അറബി കലണ്ടർ അറിയപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാൾ ആകേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ആവേണ്ടതുണ്ടോ? ലോകത്ത് ആഫ്റ്റർ ക്രൈസ്റ്റ് ആൻഡ് ബിഫോർ ക്രൈസ്റ്റ് എന്ന പ്രകാരം ഒരു കലണ്ടർ ഉണ്ടായിരിക്കെ അറബി കലണ്ടർ ഏത് മാനദണ്ഡത്തിൽ വരണം? ഏത് ചരിത്ര മുഹൂർത്തത്തെയാണ് ഈ കലണ്ടർ കൂടുതൽ ഓർമ്മിപ്പിക്കേണ്ടത്? അവിടെയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി കലണ്ടർ അറിയപ്പെടുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിനെ ആദർശമായി സ്വീകരിച്ചതിന്റെ പേരിൽ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ ജന്മനാട്ടിൽ തന്നെ ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കേണ്ടി വന്ന മക്കൻ ജനതയും അവസാനം ജന്മനാട്ടിൽ താമസിക്കാൻ പോലും പറ്റാതെ പ്രയാസപ്പെട്ടപ്പോൾ ഇന്ന് നമ്മുടെ സൂപ്പർ ഹൈവേയിൽ 450 കിലോമീറ്റർ ദൂരമുള്ള അതിന്റെ എത്രയോ വ്യത്യാസത്തിൽ ആധിക്യത്തിൽ മലകളും മരുഭൂമിയും കടന്ന് അന്നത്തെ സഞ്ചാരികൾക്ക് ദൂരമുള്ള മദീനയിലേക്ക് പലായനം ചെയ്ത മൈഗ്രേഷൻ ഹിജ്റയെയാണ് ചരിത്രപരമായി കലണ്ടർ ഓർമ്മപ്പെടുത്തുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ മുഹൂർത്തം, പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ജാജ്വല്യമായ അധ്യായം, ലോകമാനവികതയ്ക്ക് മുന്നിൽ തുല്യതയില്ലാത്ത വിധം സാഹോദര്യം സ്ഥാപിച്ചെടുത്ത നടപടിക്രമത്തിന്റെ ഓർമ്മ, മാനുഷികമായ ബന്ധങ്ങളുടെ ഏറ്റവും ഊഷ്മളമായ സന്ദേശങ്ങൾ മനുഷ്യകുലത്തിന് മുഴുവനും പറഞ്ഞുകൊടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത ധന്യമായ ചരിത്ര ദശയാണ് പരിശുദ്ധമായ ഹിജ്റ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ പലരും ഹിജ്റ പോയി. മദീനയിലേക്കുള്ള പലായനത്തിന് മുമ്പ് അബിസീനിയയിലേക്ക്, ഹബിഷയിലേക്ക്, അങ്ങനെയുള്ള ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് മുന്നോട്ടു പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഹിജ്റാ വർഷം ആരംഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പലായനത്തിന്റെ ഇടയിൽ ജീവാർപ്പണം നടത്തിയ മഹത്തുക്കളായ മുഹാജിറുകളെ
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം വിട്ടൊഴിഞ്ഞു വന്നവരെ സർവാത്മന സ്വീകരിക്കാൻ തയ്യാറായ അൻസ്വാറുകളെ, മദീന നിവാസികളെ, ലോക ചരിത്രത്തിൽ എവിടെയും മുമ്പ് കടന്നിട്ടില്ലാത്തതും ഇനി വരാൻ സാധ്യതയില്ലാത്തതും അത്രയും ഹൃദയം തുറന്ന് സ്വീകരിച്ച ഒരു ജനതയുടെ സമ്പർക്കത്തെ, ഇതെല്ലാമാണ് ഹിജറ നമ്മളോട് വിളിച്ചു പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുട്ടുപൊള്ളുന്ന വെയിലുള്ള ഒരു പകലിൽ വീട്ടിൽ നിന്നിറങ്ങി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിൽ നിവേദനം ചെയ്യുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടും ചൂടുള്ള നട്ടുച്ച വെയിലിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, അല്ലയോ സിദ്ദീഖ് എന്നവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഉടനെ മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഫിദാഹു ബി അബി വ ഉമ്മി, നമ്മളിലേക്ക് കടന്നു വരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്റെ വാപ്പയും ഉമ്മയും ദണ്ഡമാണ്, അഥവാ എന്റെ വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ എനിക്ക് കടപ്പെട്ടത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ആരും വീട് വിട്ട് പുറത്തിറങ്ങില്ല. ഇതിന്റെ പ്രാഥമികമായ ഭാഗങ്ങൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആരും വീട് വിട്ടിറങ്ങുന്ന സമയമല്ല, ഏതോ പ്രധാനമുള്ള ഒരു അജണ്ടയായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ സുപ്രധാനമായ വിഷയം പറയാൻ വരികയായിരിക്കും. അങ്ങനെ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ചാരത്തെത്തി അവിടുന്ന് സലാം ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാമിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് എല്ലാത്തിലും ഉപരിയായി ബന്ധമുള്ളത് തങ്ങളോടാണ്. എന്റെ വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാവരെക്കാളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ സിദ്ദീഖ് എന്നവരെ, സുപ്രധാനമായ ഒരു കാര്യം പറയാൻ വന്നതാണ്. നമ്മുടെ രഹസ്യം പറയാൻ പറ്റുന്ന സാഹചര്യമാണോ വീട്ടിൽ ഉള്ളത്? അതെ, ഇവിടെ അവിടുത്തെ രഹസ്യത്തിന് പ്രയാസമുള്ള ആരും ഇവിടെ ഇല്ല. തങ്ങളുടെ വീട്ടുകാരെ പോലെയുള്ള എന്റെ വീട്ടുകാരെ ഇവിടെയുള്ളൂ. അവിടുത്തെ പ്രൈവസിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അനുമതി നൽകിയിരിക്കുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ. ഒരുപാട് ത്യാഗപൂർണമായ സന്ധികളുടെ ശേഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ നിൽക്കുന്ന മദീനയിലേക്ക് പലായനം ചെയ്യാനുള്ള സമ്മതമാണ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, അദിനലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് സമ്മതം തന്നിരിക്കുകയാണ്, മദീനയിലേക്ക് പലായനം ചെയ്തു പോകാൻ അനുമതി തന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അല്ലയോ ഹബീബായ തങ്ങളെ, ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവിടുന്ന് പോവുകയാണല്ലോ, എനിക്ക് അവിടുന്ന് കൂടെ വരാൻ സമ്മതം തരുമോ? അസ്സുഹബത യാ റസൂലല്ലാഹ്,
അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് അവിടുത്തോടൊപ്പം വരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മനോഹരമായ ദേശാടനത്തിന്റെ സമ്മതമല്ല, മനോഹരമായ ഒരു ടൂറിന് വേണ്ടിയുള്ള സഞ്ചാരമല്ല, ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ള യാത്രയല്ല, ദുർഘടമായ ഒരു യാത്രയിൽ കൂടെ വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. മക്കയിലെ കവലച്ചട്ടമ്പികൾ ഊരിപ്പിടിച്ച വാളുമായി പുണ്യപ്രവാചകരുടെ ഗളച്ഛേദത്തിന് വേണ്ടി നടക്കുന്നുണ്ട്. തങ്ങളെ വകവരുത്താൻ വേണ്ടി ഒരുങ്ങിയിറങ്ങിയ പട്ടാളക്കാരുണ്ടവിടെ. അവരുടെ ഇടയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം ദുർഘടമാണ്. ഈ ഒരു സഞ്ചാരത്തിൽ കൂടെ വരട്ടെ എന്ന ചോദ്യമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. അസ്സുഹബത യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഞാൻ കൂടെ വരട്ടെയോ അവിടുന്ന്? ഉടനെ ഒരു മറുപടിയാണ്, നഅം, അല്ലയോ സിദ്ദീഖ്, എന്റെ കൂടെ നിങ്ങൾക്ക് വരാം. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, മാ റായിതു അഹദൻ യബ്കീ ബിഫറഹി കമാ ബകാ അബീ, എന്റെ വാപ്പയാ നേരത്ത് പുണ്യ നബിതങ്ങളുടെ കൂടെയുള്ള സഞ്ചാരത്തിന് സമ്മതം കിട്ടിയ ആനന്ദത്താൽ അവിടുന്ന് സന്തോഷത്തിന്റെ കരച്ചിൽ കരയുകയാണ്. എന്റെ ഉപ്പയെന്ന് കരഞ്ഞ പോലെ, എന്റെ ഉപ്പയെന്ന് കരഞ്ഞ പോലെ സന്തോഷം കൊണ്ട് കരഞ്ഞ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഹബീബായ തങ്ങളുടെ സഞ്ചാരത്തിൽ കൂടെ നടക്കാനുള്ള അനുമതിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അറിയണം എത്ര ദുർഘടമായ യാത്രയാണതെന്ന്. ഇന്നത്തെ സൂപ്പർ ഹൈവേയിൽ 450 കിലോമീറ്റർ ടാറ് ചെയ്ത മനോഹരമായ റോഡുണ്ട്. അതിനു മുമ്പേ ഉണ്ടാക്കിയ ബദർ അബവാ വഴിയുള്ള മദീന റോഡുണ്ട്. ഈ റോഡുകളെല്ലാം വരുന്നതിന് മുമ്പ് മലയും മരുഭൂമിയും മാത്രമാണ് അവർക്കുള്ളത് കടന്നു പോകാൻ. പ്രിയമുള്ളവരെ, മരുഭൂമിയിലൂടെയുള്ള യാത്ര അത് അനുഭവിച്ചറിയേണ്ടതാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദുൽഹിജ്ജ 12-ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി പോയി. എവിടെയാണ് മഹാൻ അവർകൾ കിടക്കുന്നത്? മദീനയിൽ നിന്ന് 200 കിലോമീറ്റർ ദൂരെ റബദയുടെ മരുഭൂമിയിലാണ്. ആ മരുഭൂമിയിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ? മദീനയിൽ നിന്ന് ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ പോയി. ഏകദേശം 150 കിലോമീറ്റർ കടന്നു. വഴി ചോദിക്കാൻ ആളുകൾ ആരും അവിടെയില്ല. ഏതായാലും ഒരു മലയാളിയെ കണ്ടുമുട്ടി അയാളോട് ചോദിച്ചു, 50 കിലോമീറ്റർ വൺ സൈഡ് മരുഭൂമി മാത്രമാണ്, അവിടെ റോഡില്ല, സഞ്ചാരയോഗ്യമായ പാത ഒരുക്കിയിട്ടില്ല. അതാ മരുഭൂമിയിൽ മുമ്പേ ഏതെങ്കിലും ഒരു വാഹനം ഈ റബദയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒട്ടകക്കാരന് ഭക്ഷണം കൊടുക്കാൻ അറബി പോയിട്ടുണ്ടെങ്കിൽ, അതിന്റെ അടയാളമല്ലാതെ മരുഭൂമിയിൽ ഒരു അടയാളമില്ല. കുടിവെള്ളം കരുതിയിട്ടില്ലെങ്കിൽ വേറെ വെള്ളം കിട്ടാനുള്ള വഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമായി 100 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ മറമാടപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേർന്നിട്ട് വരാൻ, പ്രിയമുള്ളവരെ, അറിയണം ഈ കാലത്ത്, ഈ കഴിഞ്ഞ ദുൽഹജ്ജ 12-ന്റെ വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്നത്തെ യാത്ര അത്രയും ദുസ്സഹമെങ്കിൽ അന്നത്തെ കാലത്തെ യാത്രയുടെ പ്രാരാബ്ദം എത്രയാണ്? ഞങ്ങൾ പോകുന്ന വഴിയിൽ ചില ഒട്ടകങ്ങളുടെ അസ്ഥികൂടങ്ങളുണ്ട്. വെള്ളം കിട്ടയ്ക്കാണ് ലോകഗുരുവിന്റെ സഹസഞ്ചാരിയായി സിദ്ദീഖ് തങ്ങൾക്ക് സമ്മതം കിട്ടിയപ്പോൾ അവിടുന്ന് പറയുന്നു, ഹബീബായ തങ്ങളുടെ കൂടെയുള്ള യാത്രയുടെ ആനന്ദമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആഘോഷപൂർണമാക്കുന്നത്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, അതേ പലായനത്തിന് ഒരുങ്ങാനുള്ള വർത്തമാനമാണ്. അന്ന് അടുക്കളയിലിരുന്ന വാർത്ത കേൾക്കുന്നത് ആരൊക്കെയെന്നറിയുമോ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ എവിടെയുണ്ട്? പുണ്യപ്രവാചകരുടെ സഹധർമ്മിണിയായി കടന്നു വന്ന ഏക കന്യകയായ നമ്മുടെ മാതാവ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ എവിടെയുണ്ട്? അന്ന് പ്രവാചക പത്നി പദത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയായ മഹതിയായ സ്വഹാബി വനിത സിദ്ദീഖ് റളിയല്ലാഹു അൻഹവിന്റെ പുത്രി ബീവി അസ്മ റളിയല്ലാഹു അൻഹ എവിടെയുണ്ട്? ഹബീബായ തങ്ങൾ ഒരുങ്ങുകയാണ്. എന്തിനുള്ള യാത്രയാണ്? അല്ലാഹു ഏകനാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഇരുട്ടിന്റെ കൂട്ടാളികളുടെ കഠാരകൾക്ക് മുമ്പിൽ നിന്ന് ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ ഊർജം എടുക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്, മദീനയിലേക്കുള്ള സഞ്ചാരമാണ്. ആ സഞ്ചാരത്തിന് പാകപ്പെട്ട് ഇറങ്ങാൻ നേരം എന്റെ പ്രിയമുള്ളവരെ, പലായനത്തിന്റെ വഴിയിൽ മരിച്ചു വീണ പലാനയത്തിന്റെ വരിയിൽ പലായനത്തിന്റെ വഴിയിൽ ദുർഘടങ്ങളായ വഴിയിലൂടെ വേദനകൾ അനുഭവിച്ച, യാതനകൾ അനുഭവിച്ച, നോവുകൾ അനുഭവിച്ച, നൊമ്പരങ്ങൾ അനുഭവിച്ച, എല്ലാം വിട്ടൊഴിഞ്ഞു പോയ സ്വഹാബത്തിന്റെ ഓർമ്മയാണ് ഹിജറ നമ്മളോട് വിളിച്ചു പറയുന്നത്. ഹിജറയ്ക്ക് നമ്മളോട് പറയാനുള്ളത്, സമർപ്പണം നിർവഹിച്ച 1000 സഹാബയുടെ ജീവിതം എന്തിനേറെ ഉലകത്തിന്റെ ഉടയവൻ ലോകത്തിന് മുഴുവനും പ്രഭയായി അവതരിപ്പിച്ച ഹബീബുനാ വ നബിയുനാ മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്ന് എവിടേക്ക് ഹിജറ പറയണമെന്ന്, ഈ ഹിജറയുടെ വഴിയിൽ ആരെയാണ് നിങ്ങളോടിപ്പോൾ ഓർമ്മപ്പെടുത്തേണ്ടതെന്ന് പ്രിയമുള്ളവരെ, ആശങ്കയിലാണ് ഞാനും ഇപ്പോഴുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിജറയിലേക്ക് പോകണമോ എന്ന്, സിദ്ദീഖ് തങ്ങളുടെ പുത്രിമാരുടെ ജീവിതത്തിലേക്ക് കടക്കണമോ എന്ന്, സഫ്വാൻ ഇബ്നു ഉമയ്യയിലേക്ക് പോകണമോ എന്ന്, അതുപോലെ മദീന മക്കയുടെ ചുറ്റുവട്ടങ്ങൾക്ക് പറയാനുള്ള പലായനത്തിന്റെ നിരവധി കഥകളുണ്ട്. ഏതായാലും അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഹിജ്റക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ആ ഹിജ്റയുടെ വഴിയിൽ വളരെയേറെ ത്യാഗം സഹിച്ച ഒരു മഹിളാ രത്നമാണ് ബീവി അസ്മ റളിയല്ലാഹു അൻഹാ. എന്റെ ഉമ്മ പെങ്ങന്മാരെ അറിയണേ, സിദ്ദീഖ് തങ്ങളുടെ ഓമന മകളായ അസ്മ റളിയല്ലാഹു അൻഹയുടെ ത്യാഗം അത് വലുതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി ഈ മക്കയിൽ പ്ലാനിംഗ് ആണ് ഹബീബ് തങ്ങളുടെ മുമ്പിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ നിന്ന് വടക്കുള്ള മദീനയിലേക്കാണ് പോകേണ്ടത്. പക്ഷേ തന്ത്രപരമായി കാര്യങ്ങൾ ചെയ്യുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് തെക്കോട്ടുള്ള തൗറ ഗുഹയുടെ ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത്. അതൊരു ടാക്റ്റ്ഫുള്ളായ ഒരു നയതന്ത്രപരമായ സഞ്ചാരമാണ്. ആ സഞ്ചാരത്തിന് വേണ്ടി ഒരുങ്ങാൻ വീട്ടിലേക്ക് വരുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. ആരെന്നറിയുമോ? ഊരിപ്പിടിച്ച വാളുകളുമായി അറബ് നാട്ടിലെ മുഴുവൻ ഗോത്രങ്ങളിലെയും പടയാളികളായ യോദ്ധാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. 6-ാം നൂറ്റാണ്ടിൽ ഇരുട്ടിന്റെ ആളുകളാണെങ്കിലും കാട്ടറബികളാണെങ്കിലും അവർക്ക് ചില മാന്യതകൾ ബാക്കിയുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ഒരാൾ കിടന്നുറങ്ങുമ്പോൾ വീട്ടിൽ കയറി ആക്രമിക്കുക എന്നത് അവരുടെ ശീലമല്ല. അറബികൾക്ക് അപ്പോഴും ചില നന്മകൾ ബാക്കിയുണ്ടായിരുന്നു. ഒരാൾ കിടന്നുറങ്ങുമ്പോൾ വീട്ടിൽ കയറി കൊല്ലൂല,
ഇന്ന് ആ നന്മയും പോയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിവിടെ അങ്ങനെയില്ല. ആറാം നൂറ്റാണ്ടിലെ അറബികൾ ഇരുട്ടിന്റെ ആളുകളായിരിക്കുമ്പോഴും അവർക്ക് ചില നന്മകളുണ്ട്. എന്തുകൊണ്ടാണ് മക്കയിൽ ഇസ്ലാം ആരംഭിച്ചത്? എന്തുകൊണ്ടാണ് മദീനയിൽ ഇസ്ലാം വളർന്നത്? ഒരു ചോദ്യമാണ് ഷെയ്ഖ് മുഹമ്മദ് മുതവല്ലി ഷഹറാവി ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്ലാം മക്കയിൽ തുടങ്ങിയത്? എന്തുകൊണ്ട് വളർന്നില്ല മക്കയിൽ? മക്കയിൽ കച്ചവടക്കാരായ മുതലാളിമാരാണ്, ജാടകൾ ഉള്ളവരാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ്. അവരുടെ ഗർവ് അനുവദിക്കില്ല. നന്മകളെയും മതത്തെയും മീമാംസകളെയും ഉൾക്കൊള്ളാൻ പണക്കാർക്ക് ചില ജാടകൾ ഉണ്ടാവും. അതാണ് മക്കയിൽ ഇസ്ലാം വളരാൻ ഒരല്പം താമസം. മദീനയിൽ ഇസ്ലാം വളരുന്നത് എങ്ങനെയാണ്? അവിടെ പാവപ്പെട്ടവരായ കർഷകരുടെ നാടാണ് മദീന. എപ്പോഴും ഇസ്ലാമിന്റെ കൂടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് പാവപ്പെട്ട പ്രകൃതിയോട് ചേർന്ന പാവങ്ങളായ ജനങ്ങളാണ്. കർഷകർ നല്ല മനസ്സുള്ളവരാണ്, വിനയമുള്ളവരാണ്. അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് അബൂലഹബിന്, അബൂജഹലിനെ, ഉത്ബത്തിന്, ഷൈബത്തിന്, വലീദിന്, മുഗീറെ എത്രയെത്ര ഗജ പോക്കിരികളെയാണ് മക്കയ്ക്ക് പറയാനുള്ളത്. മദീനയിൽ നിന്ന് ഒരു അബൂലഹബും കാണില്ല, ഒരു അബൂജഹലും കാണില്ല, ഒരു ഉത്ബത്തിന്റെയും പേരില്ല, ഒരു ഷൈബത്തിന്റെയും പേരില്ല. മദീന വായിക്കുമ്പോ അങ്ങനെ ഒരാളെയും കാണും, മക്ക വായിക്കുമ്പോ ചില ചട്ടമ്പികളെ. മക്കയും മദീനയും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ലോകത്തുള്ള ചില നാഗരികതകളുടെ വ്യത്യാസമുണ്ടതിൽ. ഇസ്ലാം വളർച്ചയുടെ ചില അടയാളപ്പെടുത്തലുകളുണ്ട് അവിടെ. ഇന്നത്തെ യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും തലങ്ങളിൽ ഇസ്ലാമിന് ഒരുപോലെ കടന്നു ചെല്ലാനുള്ള അടിവേരുകൾ മക്കയും മദീനയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വെസ്റ്റും ഇസ്ലാമും, ഇസ്ലാമും പടിഞ്ഞാറും. പടിഞ്ഞാറ് എന്ന് പറഞ്ഞൊരു ദിശയാ, ഇസ്ലാം എന്ന് പറഞ്ഞൊരു വിശ്വാസ. എങ്ങനെ ഇത് രണ്ടും എതിരായത്? എങ്ങനെയാണ് ഇത് രണ്ടും എതിരായത്? എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് ആയത്? ഭൂമിശാസ്ത്രപരമായത് മിഡിൽ വെസ്റ്റ് കൂടിയാവണം. എന്തുകൊണ്ടത് മിഡിൽ ഈസ്റ്റ് ആയി? പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഇപ്പൊ സമയമില്ല. എപ്പോഴും യൂറോപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ചില ആശയങ്ങൾ വേണം. അല്ലെങ്കിൽ ഇസ്ലാമും പടിഞ്ഞാറും. ഇസ്ലാം ഒരു വിശ്വാസ സംഹിതയല്ലേ? പടിഞ്ഞാറൊരു ദിശയല്ലേ? ഇത് രണ്ടും എങ്ങനെ രണ്ടു കക്ഷപക്ഷത്തായി? ഇതേക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ, പഠനങ്ങൾ ഉണ്ട് ഇവിടെ. വെസ്റ്റേൺ ഈസ്റ്റേൺ എന്നാണല്ലോ വേണ്ടത്. വേണ്ടത് പാശ്ചാത്യത്തിനു നേരെ പൗരസ്ത്യനാണ് വരേണ്ടത്. ഇസ്ലാമിന് നേരെ ക്രിസ്ത്യാനിറ്റി എന്തുകൊണ്ട് വന്നില്ല? അങ്ങനെ കൊണ്ടുവരാൻ മതത്തിന്റെ സഹിഷ്ണുത അനുവദിക്കുന്നു. പക്ഷേ ഇസ്ലാമിനെ എതിർക്കുകയും വേണം. അതിനുവേണ്ടിയുള്ള ചില പ്രതിനിർമ്മിതികളുടെ ഭാഗമാണ് പ്രിയമുള്ളവരെ ഇസ്ലാമും പടിഞ്ഞാറും എന്ന ചർച്ച വരുന്നത്. ഈ വൈകിയ വേളയിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാല്ലാ അത്തരം സംബന്ധിയായ വിഷയങ്ങൾ നമുക്ക് പറയാം. ആഗോള ഇസ്ലാമിക വിചാരങ്ങൾ, ആഗോള ലോകരാജ്യങ്ങൾ നടക്കുന്ന ഇസ്ലാമിക് മൂവ്മെന്റുകൾ വായിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം അറിയും. ഇരിക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ വീട്ടിൽ രാത്രിയിൽ വന്നിട്ട് യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ്. വീട് വളഞ്ഞിരിക്കുകയാണ് ശത്രുക്കൾ. അവരുടെ ഉദ്ദേശം എന്താണെന്നറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർന്നെഴുന്നേറ്റാൽ വീട്ടിന്റെ പുറത്തേക്ക് വരും. അറബ് നാട്ടിലെ എല്ലാ ഗോത്രത്തിലെയും ആളുകളുണ്ട്. എല്ലാവരും ഒരുപോലെ ചാടി വീണ് കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് നിൽക്കുന്നത്. നാലുപാടും ശത്രുക്കൾ വളഞ്ഞ വീട്ടിന്റെ ഉള്ളിലാണ് എന്റെയും നിങ്ങളുടെയും നായകർ ഉലകത്തിന്റെ മുഴുവനും പ്രഭാവം
കാരുണ്യത്തിന്റെ കേദാരമായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ഹബീബായ തങ്ങളെ പലായനത്തിന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്, മദീനയിലേക്ക് പോകാൻ. എന്താണെന്ന് ആലോചിക്കുകയാണ്. ഹബീബായ തങ്ങളുടെ മുമ്പിൽ വിവിധങ്ങളായ വഴികളുണ്ട്. വേണമെങ്കിൽ വീട്ടിൽ നിന്നൊരാളെ പുറത്തേക്ക് വിട്ടിട്ട് സ്വഹാബയെ അറിയിക്കാം. ഉമർ അൽ ഫാറൂഖ് തങ്ങളുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്, അവിടെയുള്ള സ്വഹാബത്തുണ്ട്, തിരുനബി തങ്ങളുടെ കുടുംബത്തിന് കുടുംബപരമായ ഒരു ബന്ധമുണ്ട്, ഖുറൈശികൾ അല്ലെങ്കിൽ ഹാഷിമി വംശം, അവരെ വേണമെങ്കിൽ നബി തങ്ങൾക്ക് ചിലരെ സ്വാധീനിക്കാം. എന്നിട്ട് വേണമെങ്കിൽ വീട് വളഞ്ഞവരോട് യുദ്ധം നടത്താൻ ഹബീബിന് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് തീരുമാനിച്ചില്ല. ഇനി വേണമെങ്കിൽ തങ്ങൾക്കൊരു കാര്യം ചെയ്യാം, അല്ലാഹുവേ എന്റെ വീട് വളഞ്ഞ ഈ കാബാലികന്മാരെ മുഴുവനും ഈ കഴബാൽ ഒന്ന് അയച്ചിട്ട് നീ കൊല്ലണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാം. കാരണം അല്ലാഹു അല്ലേ ചോദിച്ചത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനപ്പടയോട് റബ്ബ് നടത്തിയ ഓപ്പറേഷൻ അറിഞ്ഞില്ലേ നബിയെ? അതുപോലെ ഒരു ഓപ്പറേഷൻ ഈ എന്റെ വീട് വളഞ്ഞവർക്കെതിരെ വേണമെന്ന് അല്ലാഹുവിന്റെ ഹബീബിന് ദുആ ചെയ്യാം. പക്ഷേ കാരുണ്യത്തിന്റെ തിരുഹൃദയത്തിന് അത് കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞില്ല. കാരണം ത്വായിഫിന്റെ മലമടക്കിൽ മുറിവേറ്റിരിക്കുന്ന സമയത്ത് മലക്ക് വന്ന് ചോദിച്ചില്ലേ, ഈ മലകൾ ഇടുക്കിയിട്ട് ഈ ജനതയെ അങ്ങ് ഇല്ലായ്മ ചെയ്യട്ടെ എന്ന്? വേണ്ട വേണ്ട എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ തിരുഹൃദയത്തിന് എങ്ങനെയാണ് ഈ മക്കയിലുള്ള യുവാക്കളെ കൊല്ലാൻ ദുആ ചെയ്യാൻ പറ്റുക? ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതുണ്ട്. എന്റെ നാട്ടുകാരായ ആളുകൾ, എന്റെ വീട് വളഞ്ഞ ശത്രുക്കൾ, അവർക്ക് പരിക്കുപറ്റാൻ പാടില്ല എന്നതും ഹബീബിന്റെ നിർബന്ധമാണ്. എന്തൊരൗദാര്യമാണ്! എന്തൊരൗദാര്യമാണ്, എന്തൊരു കാരുണ്യമാണ്! ഇതുപോലെ ഒരു ഔദാര്യത്തിന്റെ, ഇതുപോലെ ഒരു വിനയത്തിന്റെ, ഇതുപോലെ ഒരു വിടുതിയുടെ, വിട്ടുവീഴ്ചയുടെ ഒരു പ്രമേയത്തെ ലോകത്തൊരു സംഹിതയ്ക്കും പറയാനില്ല, ഒരു ഭൂഖണ്ഡത്തിനും സമ്മാനിക്കാനില്ല, ഒരു പ്രസ്ഥാനത്തിനും അവതരിപ്പിക്കാനില്ല. അത്യുജ്വലമായ വിടുതിയുടെ നായകരെ, മദീനയുടെ രാജാവ് റസൂലുള്ളാഹ് മുത്തനബിദങ്ങളെ കുറിച്ച് പറയുന്ന മജ്ലിസ്, ഈ മജ്ലിസ് നാഗുള്ള ഒരു മിച്ചം സ്വലാത്ത. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ എന്നെ കൊല്ലാൻ നിൽക്കുന്ന എതിരാളികളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എനിക്കിവിടെ നിന്ന് പോവുകയും വേണം. നോക്കണേ ഈ ലോകത്തുള്ള ഭരണാധികാരികളെ മുഴുവൻ. എന്നിട്ട് ഹബീബിന്റെ ഈ ചരിത്രം വായിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതായാലും പുറത്തിറങ്ങാൻ കരുതി. എന്നാൽ ഞാൻ പോയിട്ട് രാവിലെ കുറച്ചു കഴിഞ്ഞ് ഇവിടെ ശത്രുക്കളെ വീട്ടിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ, ഞാൻ കിടന്ന വിരിപ്പ് കാലിയാണെന്ന് കണ്ടാൽ അവര് വീട്ടിലേക്കല്ല പുറത്തേക്ക് ഓടും, വീണ്ടും അത് പ്രയാസമാകുമല്ലോ. അതുകൊണ്ട് എന്റെ വിരിപ്പിൽ ആരാണെന്ന് കിടക്കുക. അപ്പോഴാണ് വരുന്നു അലിയുനിൽ മുർത്തളാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ,
അവിടുത്തെ വിരിപ്പിൽ ഞാൻ കിടന്നോളാം, അവിടുത്തെ പുതപ്പിന്റെ കീഴിൽ ഞാൻ കിടന്നോളാം. ഒരു പക്ഷേ ഉണർന്നെഴുന്നേൽക്കുമ്പോ ചാടി വീണ് വെട്ടിയിട്ട് തങ്ങളെന്നു കരുതി കൊലപ്പെടുത്തിയാൽ തങ്ങൾക്ക് പകരം എന്റെ ജീവൻ തരാമെന്ന് പറഞ്ഞ അലിയുനിൽ മുർത്തവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവൻ വേണേ ജീവൻ തരാ എന്ന മുദ്രാവാക്യം വിളിച്ചിട്ട് പോയി കിടന്നുറങ്ങിയല്ല, ജീവൻ കൊടുക്കാൻ സ്വഹാബ തയ്യാറായി. ഒരുപാട് രംഗങ്ങളിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇവിടെ കിടന്നോളാം, തങ്ങൾക്ക് പോകാം, പ്രയാസമില്ല. പ്രിയമുള്ളവരെ, അത്രമാത്രം മുത്തുനബി തങ്ങളെയും ഇസ്ലാമിനെയും സ്നേഹിച്ച സ്വഹാബത്തിന്റെ പിൻഗാമികൾ ആധുനാധുനികതയുടെ പ്രമത്തതയിൽ അനാവശ്യങ്ങളുടെ ആളുകളായി മതത്തെ പറയിപ്പിക്കാനാണ് ഒരുങ്ങുന്നതെങ്കിൽ നമ്മൾ എത്ര ക്രൂരന്മാരാണ്. എന്റെ പ്രിയമുള്ള യുവാക്കളെ, നമ്മുടെ യുവത്വം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാൻ, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വിനിയോഗിക്കാനാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ മെമ്പർഷിപ്പ് കാലത്തെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് തോന്നുന്നു. എല്ലാവരും SSF SYS സുന്നത്തു ജമാഅത്തിന്റെ സംഘടനാ കുടുംബത്തിൽ നിങ്ങൾ മെമ്പർമാരാകണം. എന്തിനാണ് നമ്മൾ അംഗങ്ങളാകുന്നത്? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അലി റളിയല്ലാഹു അൻഹു എന്ന യുവാവ് വരും. കർബലായുടെ രണഭൂമിയിൽ, കർബലായുടെ ഭൂമിയിൽ ഈ ആഷൂറായിന്റെ നാളിൽ കൊല ചെയ്യപ്പെട്ട യുവാക്കളുടെ നേതാവായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വരും. പ്രിയമുള്ളവരെ, ഹുസൈൻ തങ്ങളെ ഓർമ്മിക്കുന്ന രാത്രിയാണിത്. അഹ്ലു ബൈത്തിന്റെ ജീവാർപ്പണങ്ങളെ അറിയുന്ന രാത്രിയാണിത്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അലിയാര് തങ്ങൾ വരും, ഹുസൈനാര് തങ്ങൾ വരും. ആ സമയത്ത് എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ യുവത്വം വിനിയോഗിച്ചതെന്ന് ചോദിച്ചാൽ, ഹബീബായ തങ്ങളുടെ ജീവന് പകരം ജീവൻ കൊടുക്കാൻ മുത്തുനബി തങ്ങളുടെ വിരിപ്പിൽ കിടന്നു എന്ന ഒരു കാര്യം മാത്രം പോരെ അലി റളിയല്ലാഹു അൻഹു റബ്ബിന്റെ മുമ്പിൽ പറയാൻ. വേറെ ഒന്നും വേണ്ടല്ലോ മോനെ, എനിക്കും നിനക്കും അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്താണ് വിനിയോഗിച്ചത് പറയാനുള്ളത്? ഹുസൈൻ തങ്ങളുടെ രക്തം അപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? മുത്തുനബി തങ്ങൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് കരയാൻ തുടങ്ങി. ഉമ്മഹാനി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അല്ലയോ ഉമ്മഹാനി എന്നവരെ, അവരെന്റെ പൊന്നുമോനെ കൊന്നുകളയും. വിപത്തിന്റെയും നൊമ്പരത്തിന്റെയും മണ്ണാകുന്ന കർബലയുടെ മണ്ണിൽ വെച്ച് എന്റെ ഓമന മോനെ അവര് കൊന്നുകളയും. കൂഫയുടെ മണ്ണിൽ എന്റെ പൊന്നമോന്റെ രക്തം വീഴുന്ന മണലാണിതെന്ന് കയ്യിലെടുത്തുകൊണ്ട് കാലത്തിന് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. പ്രിയമുള്ളവരെ, അലിയാര് തങ്ങളുടെ വിരിപ്പിൽ കിടക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുകയാണ്. ഈ ജനതയെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യാൻ, തങ്ങളുടെ ദുആ കേൾക്കാൻ വാനലോകം ഒരുങ്ങിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയാണല്ലോ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിഷ്തിഖാഖി. അള്ളാഹു പടച്ച പടപ്പുകളിൽ ഏറ്റവും ഉന്നതർ മുത്തുനബി തങ്ങളാണ്. ചർച്ചയുടെ ആവശ്യമില്ല, ഗണ്ണന മണ്ഡലങ്ങളുടെ ആവശ്യമില്ല. കാരണം എന്തേ? സബ്സെ ആലാവ ഔലാമാരാ നബി അപ്പനെ മോലാ കപ്യാരാ
نبی دونوں عالم کے دولا ہمارا نبی ഉലകത്തിന്റെ ഉടയവൻ പ്രപഞ്ചത്തിന്റെ ആദ്യ കാരണമായി പടച്ചു വെച്ച പ്രഭാവത്തിന്റെ നിക്ഷേപമേ പുണ്യ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആ തിരുനബി തങ്ങളുടെ പ്രാർത്ഥനയോളം സ്വീകരിക്കപ്പെടാവുന്ന വേറെ ഒരു പ്രാർത്ഥനയില്ല. തങ്ങൾ അവിടുന്ന് ഈ ജനങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് പോയാ മതിയല്ലോ അല്ലേ? ഹബീബായ തങ്ങൾ ഒരു പിടി മണൽ കയ്യിലെടുത്തു. പരിശുദ്ധമായ സൂറ യാസീനിൽ നിന്നുള്ള സൂക്തങ്ങൾ പാരായണം ചെയ്യുകയാണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ ومن خلفهم سدا فأغشيناهم فهم لا يبصرون. പുണ്യപ്രവാചകരുടെ വിശുദ്ധാദരങ്ങളിൽ നിന്ന് ഖുർആനിക മന്ത്രണങ്ങൾ മണൽത്തരിയിലേ കൂതിയിട്ട് ഹബീബായ തങ്ങളാ മണലങ്ങ് വിതറുകയാണ്. ആ മണല് വിതറിയപ്പോൾ തങ്ങളെ കൊല്ലാൻ കാത്തുനിന്ന ആളുകളുടെ ഓരോരുത്തരുടെയും തലന് തലയിൽ ആ മണൽ തെരിഞ്ഞ് പതിക്കുകയാണ്. തണുപ്പേറ്റവരുറങ്ങിപ്പോയി, അവര് മയങ്ങിപ്പോയി. അബാബിയിൽ പക്ഷികളുടെ കാലിൽ ഇറുക്കിയ കനൽക്കട്ടയായിരുന്നെങ്കിൽ ചണ്ടികളായി അവർ ചത്തുവീണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കത് സാധിക്കില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ പ്രതിരൂപമായ പുണ്യപ്രവാചകർ ശാന്തി മന്ത്രമോദിയ മണൽ തരികളങ്ങ് വിതറിയപ്പോൾ തങ്ങളെ കാത്തുറക്കൊഴിച്ചു നിൽക്കുന്നവർക്ക് മയക്കം നൽകി. ചില ഓറിയന്റലിസ്റ്റുകാര് പോലും എഴുതിപ്പോയി, ലോകചരിത്രത്തിൽ ഇതുപോലെ ഒന്ന് കാണാനില്ല. കൊല്ലാൻ വന്നവർക്ക് വിശ്രമം കൊടുത്ത ഒരു നേതാവിനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ വന്നവർക്ക് വിശ്രമിച്ച് അവർ ഉറങ്ങിക്കോട്ടെ പാവല്ലേ, എനിക്ക് പോയാ മതിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട് വിട്ടിറങ്ങി. അവര് മയക്കമുണർന്നു നോക്കുമ്പോൾ, ഞങ്ങളൊന്ന് മയങ്ങിയല്ലോ, എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ വിരിപ്പിൽ പുതപ്പിന്റെ അടിയിൽ ആളുണ്ട്. അവര് വീണ്ടും കാവൽ നിൽക്കുകയാണ്. പാതിരാവിന്റെ പഴുതിയിൽ ഈമാനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ഈ സമുദായത്തിന്റെ കയ്യിൽ ഈമാനിന്റെ വെളിച്ചം തരാൻ വേണ്ടി മക്കയുടെ മണ്ണിൽ നിന്ന് ഹബീബായ തങ്ങൾ യാത്ര തുടങ്ങുകയാണ്. എവിടേക്കാണ് ആദ്യം പോയതെന്നല്ലേ, സൗർ ഗുഹയിലേക്കാണ് ചെന്ന് ചേരുന്നത്. മുഹമ്മദും ഫീഫു ആ ദിൽഗാരിയർ തജിഫു ഫീ കഫീഹി ദഹ്റുൽ ആയാത്തു വസ്സുഹുഫു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങളോടൊപ്പം സൗർ ഗുഹയുടെ ഉള്ളിലേക്ക്. അത് വെറുതെ പോയപ്പോ കണ്ട ഗുഹയിലങ്ങ് കയറിയതല്ല, വെൽ പ്ലാൻസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്ലാനിംഗ് ആണ്. ഹബീബായ തങ്ങൾ അവിടേക്ക് ചെന്ന് ചേർന്നു. നേരത്തെ പറഞ്ഞതുപോലെ മക്കയുടെ തെക്കു ഭാഗമാണത്, വടക്കു ഭാഗമാണ് മദീന, ഓപ്പോസിറ്റ് ദിശയിൽ. രാവിലെ ആയപ്പോഴേക്ക് ശത്രുക്കൾ നോക്കിയപ്പോ വിരിപ്പിൽ നിന്ന് കുടഞ്ഞെഴുന്നേൽക്കുന്നത് മുത്തുനബി തങ്ങളല്ല, അലിയാരി തങ്ങളാണ്. അവർക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇവിടെ ഇല്ല. അവര് നാലു ഭാഗത്തേക്കും ചിതറി. പ്രിയമുള്ളവരെ, ഇനിയുള്ള ഹിജറയുടെ ഓരോ രംഗത്തിനും 1000 കഥ പറയാനുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. അസ്സിദ്ഖു ഫിൽ ഗാരി വസ്സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമീ.
ظنوا الحمام وظنوا العنكبوت على خير البرية لم تنسج ولم تحمي പ്രിയമുള്ളവരെ, ഇതിനിടയിൽ ഒരു കാര്യം ഇമാം ഖുർത്തബി റളിയല്ലാഹു എന്ന് പറയുന്നുണ്ട്. അത് പറയാനേ ചിലപ്പോഴെനിക്കിന്ന് ഇവിടെ നേരം കിട്ടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം നടക്കുകയാണ്. സിദ്ദീഖ് തങ്ങളോ മുത്തുനബി തങ്ങളുടെ കൂടെയുണ്ട്. അല്പം പിന്നോട്ട് വരുന്നുണ്ട്, പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണ് സുദ്ദീഖ്? നിങ്ങൾ എന്റെ കൂടെ നടക്കുന്നതിന്റെ ഇടയിൽ പിന്നോട്ടെന്ന് പോണത്, പിന്നെ മുന്നോട്ടെന്ന് പോണത് എന്തിനാണ്? അപ്പോഴാണ് സുദ്ദീഖ് തങ്ങൾ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നടക്കുന്ന നേരത്ത് എന്റെ മനസ്സിൽ രണ്ടുവിധം ആലോചനയാണ്. ഒന്ന്, നമ്മൾ നടക്കുന്നത് ആരെങ്കിലും കണ്ട് പിന്നിൽ കൂടുന്നോന്നൊന്ന് നോക്കണം. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ഇരുട്ടിലൂടെ പതിവില്ലാത്ത പാതയിലൂടെയാണല്ലോ പോണത്. വല്ല ശല്യങ്ങളും വല്ല പ്രയാസങ്ങളും വല്ല ഇഴ ജന്തുക്കളും എന്തെങ്കിലും ഉണ്ടായാൽ എന്റെ ഹബീബിന് തടസ്സമാകുമല്ലോ. അതുകൊണ്ടാണ് തങ്ങളെ ഞാൻ മുന്നോട്ട് പോയൊരു പൈലറ്റിന്റെ സേവനം ചെയ്യുന്നത്, പിന്നോട്ട് പോയൊരു സുരക്ഷയുടെ നോട്ടം നോക്കുന്നത്. തങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ ജീവൻ സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ സുദ്ദീഖ് തങ്ങൾ നടന്ന് പോകുമ്പോഴാണ് എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, ഹബീബായ തങ്ങളും മെല്ലെ മെല്ലെ വേച്ച് വേച്ച് നടക്കുന്നത് കണ്ടപ്പോൾ സുദ്ദീഖ് തങ്ങളുടെ ചോദ്യമാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, വേഗം നടന്നു പോകേണ്ട ഈ നേരത്ത് തങ്ങൾ എന്തേ മെല്ലെ മെല്ലെ നടന്നു പോകുന്നത്? യാ റസൂലല്ലാഹ്. അപ്പോഴാണ് ഹബീബായ തങ്ങള്, അതാ ലോകത്തുള്ള 23 രാഷ്ട്രീയ സാമ്രാജ്യങ്ങളുടെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും നായകരായി ലോകാത്ഭുതം കാണിച്ചു തന്ന മുത്തുനബി തങ്ങൾ അവിടുന്ന് ഈ ഉലകം മുഴുവനും പടയ്ക്കാൻ ഹേതുവായി അള്ളാഹു നിശ്ചയിച്ച പുണ്യനബി തങ്ങൾ അവിടുന്ന് പറയുന്ന സിദ്ദീഖ്, എന്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് കേടുവന്നിട്ട് എന്റെ കാല് നിരത്തുറച്ച് നിരത്തുരഞ്ഞിട്ട് വേദനിക്കുന്നു സിദ്ദീഖ്, ആരാണ് മോനെ? ഹബീബായ മുത്തുളി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്റെയും നിങ്ങളുടെയും കരളിന്റെ കാതലായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലകത്തിന് മുഴുവനും കരുണയുടെ അരുണ പ്രവാഹം നൽകിയ ഹബീബായ തങ്ങളാണ്. അവിടുത്തെ കാല് നിലത്തുരഞ്ഞിട്ട് നോവുകയാണ്. അങ്ങനെ വളർത്തിയ ദീന് ഏറ്റുവാങ്ങിയ ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും അഹങ്കാരം എന്നിവിടെയാണ്? ദൂരത്തിന്റെ ആഡംബരത്തിന്റെ ജാടയുടെ ഏത് ലോകത്താണ് നമ്മൾ നകളിച്ച് ജീവിക്കുന്നത്? ഹബീബിന്റെ കാൽപാദത്തിന്റെ ആ നൊമ്പരമറിയുമോ മോനെ? ആ നൊമ്പരമാണ് ഈ മുഹറം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഹബീബായ ഓമന പ്രവാചകരുടെ പ്രിയപ്പെട്ട പുന്നമോനാണ് കർബലായുടെ മണ്ണിൽ കബന്ധം മുറിക്കപ്പെട്ട് ശരീരം വേറെയാക്കിയിട്ട് ശിരസ് വേറെ
ഇറയാക്കി കൊല ചെയ്യപ്പെട്ടത് ഇതുപോലെ ഒരു ആഷുറയുടെ നാളിലാണ്. ആ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടത് നീതിക്ക് വേണ്ടിയാണ് മോനെ, ന്യായത്തിന് വേണ്ടിയാണ് മോനെ, അക്രമത്തിന് കൂട്ടു നിൽക്കാത്തതിന് വേണ്ടിയാണ് മോനെ, നന്മയുടെ നാളുകൾക്ക് വേണ്ടിയാണ് മോനെ. ഓർക്കാൻ നേരമുണ്ടോ? ആ നേതാക്കളുടെ വഴിയിൽ വരാൻ സമയമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രയാസമാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നമ്മളെ പോലെയല്ല, എല്ലാം ഹബീബിന് വേണ്ടി നൽകിയ നായകരാണ്. ഉടനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അണച്ചുകൂട്ടി അങ്ങ് എടുക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ 3 വയസ്സ് പ്രായം കുറവാണ് സിദ്ദീഖ് തങ്ങൾക്കുള്ളത്, 3 വയസ്സേറെയാണ് മുത്തനബി തങ്ങൾക്കുള്ളത്. അണച്ചുകൂട്ടി എടുത്തുകൊണ്ട് നടക്കുകയാണ്. എവിടേക്ക്? ആ തൗർ ഗുഹയുടെ, തൗർ മലയുടെ മേലെയുള്ള ഗുഹയുടെ ഉള്ളിലേക്ക് നടന്ന് ചെല്ലുകയാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട ചില മുഹൂർത്തങ്ങൾ നിങ്ങൾക്കറിയും. ഞാനത് പറയാൻ പ്രതീക്ഷിക്കുന്ന മക്കത്തേക്ക് വന്നു, വാപ്പയെ കാണാൻ വേണ്ടി വരിക, അബൂ ഖുഹാഫ എന്നവരെ കാണാൻ. മക്കത്തെ ചെറുപ്പക്കാരല്ല അവിടെ, അവര് പറഞ്ഞു, യാ അബാ ഖുഹാഫ വരുന്നുണ്ട് നിങ്ങളുടെ മകൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു റളിയല്ലാഹു അൻഹു. ഉടനെ അവരെ വിളിച്ചു, യാ സാഹിബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബൻ ബിക. ദൂരെ നിന്ന് തന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സിദ്ദീഖ് തങ്ങൾ വരുന്നത് വാപ്പാന്റെ അടുത്ത് വരുന്നു. നമ്മൾ ഇന്ന് വാപ്പ ഇരുന്നാലും സിറ്റ് ഔട്ടിന്റെ ഉള്ളിലേക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് ചെല്ലുന്നവരാ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വാപ്പയെ ആദരിച്ചുകൊണ്ട് ദൂരം തന്നെ വാഹനത്തിന്റെ മേലെ നിറങ്ങി ഇങ്ങനെ നടന്നു വരാ. വാപ്പക്കറിയാം എന്റെ മോനാണ്, എന്നാലും എന്റെ മകൻ വലിയ മഹത്വമുള്ളവരാണെന്ന് അറിഞ്ഞ വാപ്പ കേട്ടുകൊണ്ട് എഴുന്നേറ്റു. അത് ഇൽമിന്റെ ലോകത്ത്, ആത്മീയുടെ ലോകത്ത് അങ്ങനെയാ. മോൻ വരുമ്പോ വാപ്പ എഴുന്നേക്കേണ്ടതുണ്ടോ? ഇല്ല. പക്ഷേ എന്റെ മകൻ എന്നതിനപ്പുറം എന്റെ ഹബീബിന്റെ കൂട്ടുകാരനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടുകാരൻ, വലിയ അറിവുള്ള ആലിം എല്ലാം ആയതുകൊണ്ട് വാപ്പ എഴുന്നേറ്റു. അകത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെയുള്ള യുവാക്കൾ പറയുന്നു, മർഹബൻ ബി സാഹിബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടുകാരാന്ന് വിളിച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പൊട്ടിയങ്ങ് കരയുകയാണ്. എന്തിനാണ് സിദ്ദീഖ് എന്നവരെ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ എന്നെ സിദ്ദീഖ് എന്ന് വിളിച്ചാൽ ഞാൻ കരയുമായിരുന്നില്ല, ഇബ്നു അബി ഖുഹാഫ എന്ന് വിളിച്ചാൽ കരയുമായിരുന്നില്ല, അബൂബക്കർ എന്ന് വിളിച്ചാൽ കരയുമായിരുന്നില്ല. നിങ്ങൾ എന്നെ വിളിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടുകാരാനാണ്. അപ്പോഴേക്കെന്റെ ഓർമ്മ ഹിജറയുടെ നാളിലേക്ക് പാറിപ്പോയി, ആ സൗറുഗുഹയുടെ കവാടത്തിലേക്ക് എത്തിപ്പോയി. അന്നത്തെ നാൾ എനിക്ക് ഓർമ്മ വരികയാണ്. ആ ഒരു രാത്രിയെ കുറിച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം അബൂ നുഐമ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു താരിഖിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണെന്നല്ലേ, ലൈലത്തുൻ മിൻ ലയാലി അബീ ബക്കർ അഫ്ളു മിൻ ഉമരി ഉമറ. അല്ലയോ സിദ്ദീഖ് തങ്ങളെ, ആ ഒരു രാത്രി എനിക്ക് തരുമോ? എന്റെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് തിരിച്ചു തരാം പകരം. ഏതു രാത്രിയാണ്? ബാത്തമയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗാരി സൗർ ഗുഹയുടെ ഉള്ളിൽ കഴിച്ചുകൂട്ടിയ ആ രാത്രി മതി നിങ്ങൾക്ക്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കഴിച്ചു കൂട്ടിയ ആ ഒരു രാത്രി മതിയല്ലോ സിദ്ദീഖ് എന്നവരെ നിങ്ങൾക്ക് ജയിക്കാൻ, വേറെ ഒന്നും ആവശ്യമില്ല. എന്തൊരു അത്ഭുതമാണ്, എന്തൊരു ആശ്ചര്യമാണ്! സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ ആത്മീയമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജീവിതമാണ്. അത് നിങ്ങൾക്ക് മതിയല്ലോ സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗറുഖയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. സിദ്ഖാകുന്ന നബി തങ്ങളും അവിടെയുണ്ട്. അതിന്റെ ഉള്ളിലെ കഥകൾ മദ്രസയിൽ നമ്മളെ പഠിച്ചതൊന്ന് ഓർത്തെടുക്കുവിൻ. സിദ്ദീഖ് തങ്ങളുടെ പെരുവിരലിൽ പാമ്പ് വന്ന് കൊത്തുന്നത്, മുത്തുനബി തങ്ങളോട് തങ്ങളുടെ തിരുശിരസ് മടിയിൽ വെച്ച് കിടക്കുന്നത്, എല്ലാം ഒന്ന് ഓർത്ത് വരണേ കൂട്ടുകാരെ, നാട്ടുകാരെ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ഹബീബായ തങ്ങളും സിദ്ദീഖ് തങ്ങളും അവിടെ ഇരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണവുമായി ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്. അതാണ് ഇന്ന് ഞാൻ പ്രാധാന്യത്തോടെ പറയുന്നത്. ആരാണ് ബീവി അസ്മാ റളിയല്ലാഹു അൻഹയാണ്. 7 മാസം ഗർഭിണിയായ മഹദിയാണ് ബീവി അസ്മാ റളിയല്ലാഹു അൻഹ. ഭക്ഷണം വെച്ചു കെട്ടാൻ ഒന്നും കാണാതെ വന്നപ്പോൾ മേൽമുണ്ട് കീറിയിട്ട് ഭക്ഷണം കെട്ടിപ്പാകമാക്കി ഈ 7 മാസം ഗർഭിണിയായ സ്ത്രീ കടന്നു കയറുകയാണ് സൗറുമലയുടെ മേലേക്ക്. ആ ഉമ്മുൽ മുഅ്മിനീൻ സ്വാഹിബത്തു റസൂലില്ലാഹ് മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹാ ആ ഗുഹാമുഖത്തേക്ക് ഭക്ഷണവുമായി എത്തുകയാണ്. അപ്പൊ ചോദിച്ചു, മോളെ അസ്മാ, മുആമലത്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅ അസ്മാ മുആമലത്തുൽ അബിലിൽ ബിൻത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് പൊന്നുമോളെ പോലെയാണ് അസ്മാ ബീവി, സിദ്ദീഖ് തങ്ങളുടെ മകൾ. പറഞ്ഞു, മോളെ, മോളെ മേൽമുണ്ട് എവിടെ പോയി കീറി? അല്ലയോ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഈ ഭക്ഷണം ഒന്ന് കെട്ടിവെക്കാനൊന്നുമില്ലാതെ വന്നപ്പോൾ ഞാൻ എന്റെ മേൽമുണ്ട് കീറിയിട്ട് കെട്ടിയതാണ്. ഉടനെ നബി തങ്ങളെ വിളിച്ച ഒരു പേരാണ് റാത്തുൻ നിതാഖീൻ, ഇരട്ടപ്പട്ടക്കാരിയായ മോളെ. ആ അസ്മാ ബീവി 7 മാസം ഗർഭിണിയായി മലമുകളിൽ ചെന്ന് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരാൻ വരുമ്പോൾ പ്രിയമുള്ളവരെ, ആ മഹദിയും വലിയ ബുദ്ധിമതിയാണ്. കാരണം മക്കയിൽ നിന്ന് സൗറ മലയുടെ അടുക്കലേക്ക് നടന്നു പോകുമ്പോൾ 4 അടി നടന്നിട്ട് തിരിഞ്ഞു നിന്ന് ആ കാൽപ്പാടങ്ങ് മായ്ച്ചു കളഞ്ഞിട്ടാണ് നടന്നു പോയത്. കാരണം ആരെങ്കിലും ഈ കാൽപ്പാട് പിന്തുടർന്നിട്ട് എന്റെ ഹബീബ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയാലോ എന്ന ആലോചനയിൽ അതിബുദ്ധിമതിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ ഈ അസ്മാവ് ബീവിയുടെ ഗർഭകാലം 8 മാസവും 9 മാസത്തിന്റെയും ഇടയിലായി. അപ്പോഴാണ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ അസ്മാവ് ബീവി ഹിജറ പോയത്. എന്റെ ഉമ്മമാരെ, നമ്മുടെ കയ്യിലേക്ക് ഈമാനും ഇസ്ലാമും തരാൻ വേണ്ടി ബീവി അസ്മാ റളിയല്ലാഹു അൻഹ 8 മാസത്തിന്റെയും 9 മാസത്തിന്റെയും ഇടയിൽ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ മദീനയിലേക്ക് യാത്ര ചെയ്തു വന്നത്. മദീനയിലേക്ക് വന്ന മുഹാജിറുകളിൽ ആദ്യം പ്രസവിച്ചത് ആരെന്നറിയുമോ? ബീവി അസ്മാ. أول مولود في الإسلام عبد الله بن الزبير رضي الله عنه മക്കത്തിൽ നിന്ന് പോയപ്പോൾ മക്കത്തുള്ള ആളുകൾ പറഞ്ഞു, ദൈവകോപമൊക്കെ നേടിയതുകൊണ്ട് ഇവരെല്ലാവരും പ്രസവിക്കൂല. അപ്പൊ എല്ലാരും നോക്കിയിരിക്കുകയാണ്, ആരായിരിക്കും ആദ്യം ജനിക്കുക? അപ്പോഴാദ്യം ജനിച്ചതാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ, സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അറിയുമോ,
അവല് മൗലൂദിൻ ഫിൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ സ്നേഹമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ഇവിടെയുള്ള സ്ത്രീകൾക്കെല്ലാം ഇന്നയാളുടെ ഉമ്മ എന്നൊരു പേര് പറയാനുണ്ട്. എനിക്കൊരു ഒരു മക്കളെ ഒരു മകനില്ലാത്തത് കൊണ്ട്, ഒരു മകളില്ലാത്തത് കൊണ്ട്, ഒരു സന്താനമില്ലാത്തത് കൊണ്ട് ഇന്നയാളുടെ ഉമ്മ എന്ന് പറയാൻ എനിക്കൊരു കുട്ടിയില്ലല്ലോ നബിയേ, ഞാൻ ആരുടെ പേര് പറയാനാണ്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മോളെ അസ്മാഇന്റെ മകൻ നിന്റെ മകന്റെ സ്ഥാനത്താണ്, അതുകൊണ്ട് നിങ്ങളുടെ മകന്റെ സ്ഥാനത്തുള്ള അബ്ദുള്ളാനെ ചേർത്ത് പറഞ്ഞോ. അബ്ദുൽ ഉമ്മു അബ്ദില്ലാ, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉമ്മു അബ്ദില്ലാ എന്ന പേര് വന്നത് അബ്ദുല്ലാഹി ഇബ്നു ദുബൈർ തങ്ങളിലേക്ക് ചേർത്തിട്ടാണ്. അങ്ങനെയുള്ള അബ്ദുല്ലാഹിയുടെ നേരെ പ്രസവിച്ച ഉമ്മയാണ് സിദ്ദീഖ് തങ്ങളുടെ മകളായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ. ഹിജ്റയുടെ വഴിയിലുള്ള ത്യാഗമാണിത്. ഇത് ഒരാളുടെ ഹിജ്റയുടെ വഴിയാണ്. ഹബീബായ തങ്ങളെ സൗറഭയുടെ ഉള്ളിൽ നിന്ന് ഇനി എത്ര കാലം കടന്നു വരാനുണ്ട് മദീനയിലേക്ക്? ഹിജ്റ പറയാനുള്ള സമയം പോലും നമുക്കില്ലല്ലോ. ഇവിടെ പ്രിയമുള്ളവരെ അറിയണം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആ യാത്രക്കിടയിൽ ഹബീബായ തങ്ങൾ എത്ര എത്ര വേദനയാണ് അനുഭവിച്ചത്. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. സൗറഗുഹയുടെ ഉള്ളിൽ ഇരിക്കുന്ന നേരത്ത് ശത്രുക്കളാ മലയുടെ മേലെ എത്തി അവരുടെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഹബീബായ തങ്ങളുടെ കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങളെ പറയാണ്, അല്ലയോ നബിയേ, അവര് താഴേക്ക് നോക്കിയാൽ കാണുമല്ലോ നബിയേ. താഴോട്ട് വന്ന് നോക്കിയാ നമ്മളെ കാണുമല്ലോ നബിയേ. സിദ്ദീഖ് തങ്ങൾക്ക് വലിയ ബേജാറ്, വലിയ ബേജാറ്, പേടിയായി. കാരണം തങ്ങൾക്ക് എന്ത് വരുമെന്നല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലതും വന്നാലോ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, മാ ലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ, അള്ളാഹുവിന്റെ പരിരക്ഷണയിൽ കഴിയുന്ന രണ്ടുപേരെ കുറിച്ച് എന്താണ് സിദ്ദീഖേ നിങ്ങളുടെ വിചാരം? നമ്മളെ നോക്കാൻ അള്ളാഹു പേടിക്കണ്ട. അങ്ങനെയാണ് ആ മലയുടെ മുകളിൽ കുശലം പറഞ്ഞിരുന്ന ആളുകൾ. ഒരാൾ മൂത്രമൊഴിക്കുകയാണ്. ആ മൂത്രം ഒലിച്ച് വന്ന് ഈ ഗുഹയുടെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്, തളം കെട്ടുന്നുണ്ട്. അത്രയും കൃത്യമായി അവരെത്തിയപ്പോഴും ظنوا الحمام وظنوا العنكبوت على خير البرية لم تنسج ولم تحمي. അവര് നോക്കി ഗുഹയുടെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇല്ല, ഇതിന്റെ ഉള്ളിൽ ആരും ഉണ്ടാകാനിടയില്ല. ചിലന്തി വല കെട്ടിയിട്ടുണ്ട്, പ്രാവമൊട്ടയിട്ടിട്ടുണ്ട്. പോരാത്തതിന് ഒരു മരം അപ്പോഴവിടെ മുളച്ചിട്ട് അതിന്റെ ഇല വിടർത്തി ആ ഗുഹയുടെ കവാടം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സാഹിബുൽ ഖാമൂസ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അസ്സലാത്തു വൽ ബുഷർ ഫിസ്സലാത്തി അലാ ഖൈറിൽ ബശർ എന്ന ഗ്രന്ഥത്തിന്റെ അവസാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് വിഖായത്തുല്ലാഹ് വല്ലാഹു യഅസിമുക മിനന്നാസ് അല്ലാഹുവിന്റെ കാവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അങ്ങനെയാണ് ഹബീബായ തങ്ങളാ ഗുഹയുടെ ഉള്ളിലിരിക്കുന്നത്. പ്രിയമുള്ളവരെ അറിയണം, ഈ ഹിജ്റയുടെ ഓർമ്മയാണ്. ഇനി ഓരോ സ്റ്റെപ്പും നോക്കി നോക്കി പോയാൽ എത്രയെത്ര യാതനയുടെ നൊമ്പരത്തിന്റെ കഥ. ഓ തങ്ങളെ ദാഹിക്കുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്?
സിദ്ദീഖ് തങ്ങളോട് മുത്തനബി തങ്ങളെ പറഞ്ഞു, ഒരു രണ്ട് പടവൊന്ന് താഴേക്ക് ഇറങ്ങി നോക്കൂ സിദ്ദീഖ്, മിസ്ബാഹുൽ അലാമിൽ കാണാം ഇത്. താഴേക്കൊന്നിറങ്ങി നോക്കാൻ പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെയുണ്ട് വെള്ളം തളം കെട്ടി നിൽക്കുന്നു. നല്ല മനോ നല്ല പാനയോഗ്യമായ വെള്ളമാണ്, നിർമ്മലമായ പാനീയമാണ്. അത് കുടിച്ചു വന്നപ്പോൾ ചോദിച്ചു, അല്ലയോ സിദ്ദീഖ്, അലാ ഉബശ്ശിറുക, ഞാനൊരു സുവിശേഷം പറയട്ടെ സിദ്ദീഖ്, തങ്ങളെ തങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് സുവിശേഷമാണ്, എന്നാലും എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അത് സ്വർഗീയ അരുവിയിൽ നിന്നുള്ള വെള്ളമാണ് സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളും ഹിജ്റയുടെ വഴിയിൽ ഇലൽ മദീന മദീനയിലേക്ക് പോവാണ്. അതിന്റെ വഴിയിൽ ഓരോന്നിനും കഥ പറയാനുണ്ട്. ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതൻ ഡോക്ടർ അബ്ദുള്ള അൽ ഖാലി, അദ്ദേഹം ജിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അദ്ദേഹം സമീപകാലത്ത് ഒരു ഗവേഷണ സംഘത്തോടൊപ്പം താരിഖിന്റെ പാഠങ്ങൾ പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ വഴി തേടി അതേ വഴിയിലൂടെ സഞ്ചാരം നടത്തുകയും ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ചില ഗവേഷണ പുസ്തകങ്ങൾ ഇറക്കുകയും ചെയ്തു. അതിൽ കഴിഞ്ഞ കൊല്ലം അദ്ദേഹം ഇറക്കിയ ഒരു കിതാബാണ് അൽ ആബാറുൻ നബവിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കിണറുകൾ, തങ്ങളുമായി ബന്ധപ്പെട്ട കിണറുകൾ ഉണ്ട്. ആബാറുൽ മദീന, മദീനയിൽ നബി തങ്ങളുമായി ബന്ധപ്പെട്ട കിണറുകൾ ഉണ്ട്. കിണറുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തങ്ങൾ വെള്ളം കുടിച്ച കിണർ, തങ്ങളുടെ തുപ്പുനീര് ചേർന്ന കിണർ, മാഷാഅല്ലാഹ്, ഇന്നും ചില കിണറുകൾ അവിടെ ബാക്കിയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീർ ചേർന്ന, ഉമിനീർ ചേർന്ന കിണർ ഇപ്പോഴും ഉണ്ട് നമുക്ക് എല്ലാം. ബദറിലേക്ക് പോകുന്ന വഴിയിൽ നമുക്കെന്ന് കിട്ടുന്നത്, പ്രിയമുള്ളവരെ അറിയണം, ഇതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ജംസം വെള്ളത്തിലും ഹബീബിന്റെ ഉമിനീര് ചേർന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇപ്പോൾ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല. ഇങ്ങനെയുള്ള ഹിജ്റയുടെ പാഠങ്ങളാണ് ഇന്ന് ഓർക്കാനുള്ളത്. എല്ലാ അർത്ഥത്തിലും ജീവാർപ്പണം നടത്തിയ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മുത്തുനബി തങ്ങളുടെ പൊന്നോമന പൗത്രനായ ഹുസൈൻ തങ്ങളെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ പ്രിയമുള്ളവരെ, വളരെ ദുആഇക്ക് ഇജാബത്തുള്ള രാത്രിയാണിത്, ആഷൂറായിന്റെ രാത്രിയാണിത്, സൽക്കർമ്മങ്ങൾ കൊണ്ട് റബ്ബിലേക്ക് ചേരേണ്ട രാവാണിത്, നന്മകൾ ചെയ്ത് റബ്ബിലേക്ക് ചേരാനുള്ള രാത്രിയാണിത്, അല്ലാഹുവിലേക്ക് ദിക്ര ചൊല്ലേണ്ട രാത്രിയാണ്, തസ്ബീഹ് ചൊല്ലേണ്ട രാത്രിയാണ്. ആ രാത്രിയിൽ ഒന്നോർക്കാനുള്ളതറിയുമോ? അൽ ഹസനു അൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് ബഹുമാനപ്പെട്ട ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടലിൽ നിന്ന് ശിരസ് വരെ മുറിച്ചു മാറ്റി യസീദിന്റെ പട്ടാളം, അതാ അക്രമം കൂടി കുത്തിവാഴും യസീദിന്റെ പട്ടാളം കൈമലർത്തി കാട്ടിയേ. ദിജിലയിൽ നിന്നൊരു തുള്ളി വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ നൽകിയില്ല. യൂഫ്രട്ടീസിൽ നിന്നൊരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് നൽകിയില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതാ അഹ്ലുബൈത്തിലെ എത്രയാളെയാണ് അരുംകൊല നടത്തിയത്,
എന്നാൽ അന്ന് അഹ്ലു ബൈത്തിലെ ഉമ്മമാരിൽ ചിലർ ഓമന ആൺമക്കളെ ആന്തരിയ മുഴുവനും കൊന്നൊടുക്കാൻ വന്നവരുടെ മുമ്പിൽ അവരെ പരാജയപ്പെടുത്താൻ അഹ്ലു ബൈത്തിലെ ആൺമക്കളിൽ ഓമന മക്കളെ അതാ അടിയിൽ കിടത്തിയിട്ട് ശത്രുക്കൾ കാണാതെ അതിന്റെ മേലെ കവർ ചെയ്തുകൊണ്ട് കിടന്നിട്ടുണ്ട്. ഉമ്മമാരാ ഓമന മക്കളെ രക്ഷിക്കാൻ വേണ്ടി അഹ്ലു ബൈത്തിന്റെ പരമ്പരകൾ ബാക്കിയാകാൻ വേണ്ടി അന്നുള്ള മഹതികൾ ചെയ്ത അധ്വാനമാണ്. ഇരിക്കട്ടെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടലിൽ നിന്ന് ശിരസ്സവർ അറുത്തുമാറ്റി കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ടവര് പ്രകടനം നടത്തുകയാണ്. എന്ന ഗ്രന്ഥത്തിൽ വായിക്കാമേ, അങ്ങനെ അവര് പ്രകടനം നടത്തുമ്പോൾ വൈകുന്നേരം ഒരു സ്ഥലത്തെത്തി. അപ്പോൾ നസറാണികളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ല, ഇതാരുടെ ശിരസാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്? റഅ്സുൽ ഹുസൈൻ, ഇത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെയാണ്. ഹോ, എന്ത് പണിയാടോ നിങ്ങൾ ചെയ്യുന്നത്! ഈസാ നബിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചുമലിലേറ്റി നടന്നേനെ, നിങ്ങൾ എത്ര ക്രൂരന്മാരാണെന്ന് ചോദിച്ചു. അവരോട് ചോദിച്ചു, ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് അടക്കം ചെയ്ത ഈ പേടകം, ഈ പെട്ടി ഇന്ന് രാത്രിയിൽ എന്റെ വീട്ടിൽ വെക്കുമോ? രാത്രി പോരാവിലെ പോകുമ്പോൾ നിങ്ങൾക്ക് നൽകാം. അതിന് ഞാൻ 1000 ദീനാർ ഇനാമും തരാം. ആകാമെന്ന് പറഞ്ഞു മഹാനവറുകളുടെ ശിരസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചു. രാത്രിയായപ്പോൾ ആ ശിരസ് എടുത്ത് ചുംബനം കൊടുക്കുകയാണ്, അവിടുന്ന് വാർന്ന് റെഡിയാക്കുകയാണ്, സുഗന്ധം പൂശുകയാണ്. എന്നിട്ട് പറയുന്നു, ലാ അംലിക്കു ഇല്ലാ നഫ്സി, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ നിസ്സഹായനാണ് എന്ന് പറഞ്ഞു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ആ ശിരസ് നോക്കി ഖേദം പറയുകയാണ്. കൂട്ടുകാരെ, നീണ്ട കാര്യം ഞാൻ ചുരുക്കി ചുരുക്കി പറയുകയാണ്. അതിനിടയിലെങ്ങും മയങ്ങിപ്പോയി ഈ നസാറാക്കളിൽപ്പെട്ട മനുഷ്യനെങ്ങും മയങ്ങിയപ്പോൾ അതാ വരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ, നിങ്ങളെന്റെ മകനോട് സ്നേഹം കാണിച്ച കാരണത്താൽ എനിക്ക് നിങ്ങളെ ഞാൻ കൈപിടിച്ച് ഹിദായത്തിലേക്ക് കൊണ്ടുവരികയാണ്, അദ്ദേഹത്തിന് ഹിദായത്ത് ലഭിക്കുകയാണ്. വെളുക്കാനായപ്പോഴേക്ക് പേടകം ഏൽപ്പിച്ചവര് വന്നു. ആ തിരുശിരസ് അവർക്ക് കൈമാറി ഇദ്ദേഹം കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്ന് അഹ്ലു ബൈത്തിന്റെ ഖിദ്മത്തിൽ ഇറങ്ങിയില്ലേ എന്റെ ചെറുപ്പക്കാരാ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ശിരസ് മറമാടപ്പെട്ടിട്ടുള്ളത് എവിടെയാണെന്നറിയുമോ? കൈറോയിലാണ്. അവിടെ ഇന്ന് വ്യാപകമായി സിയാറത്ത് നടക്കുന്ന തലമാണ് സിയാറത്തു റഅ്സിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് കൈറോയിലാണ്, ഉടല് കൂഫയിലാണ്. ചില ചരിത്രം പറയുന്നത് കൂഫയിൽ നിന്ന് ജന്നത്തുൽ ബഖിയിലേക്ക് നീക്കിയിട്ടുണ്ടെന്നാണ്. ഏതായാലും അവിടുത്തെ ഉടലും ശിരസും രണ്ടു സ്ഥലത്താണ്. ആ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വേദനിച്ചതിന്റെ ഓർമ്മയുണ്ട്. കഴിഞ്ഞ കാല അമ്പിയാക്കന്മാരുടെ വ്യതിജീവനങ്ങളുടെ ചരിത്രമുണ്ട്. ഈ മുഹറത്തിന് എന്തെല്ലാമാണ് ഓർമ്മിക്കാനുള്ളത്? പുതുവർഷം കൂടുതൽ സൽക്കർമ്മ പൂർണ്ണമാകാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുന്ന് പ്രതിജ്ഞ എടുക്കണം. അള്ളാഹുവോട് ദുആ ചെയ്യണം. പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്ലിസിന് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ ഹുസൈൻ ഇബ്നു അലി തങ്ങളുടെ എല്ലാ മഹത്തുക്കളുടെയും പൊരുത്തമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഒരല്പം സലാത്തിയിലെ ദുആ ചെയ്തുകൊണ്ട് പിരിയാം. സലാത്തിയിലും എല്ലാവരും നല്ല സംഭാവന ഈ മജ്ലിസിന് വേണ്ടി നൽകണം.
നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു തആല ബർക്കത്തുള്ള മജ്ലിസ് ആക്കി തരുമാറാകട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് സലാത്തിൽ നിന്ന് എല്ലാവരും വന്ന് നല്ല സംഭാവന നൽകണം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم നാളെ ഇൻഷാഅല്ലാഹ് ഈ വേദിയിൽ ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ അവർ വരുന്നുണ്ട്. ബുറുദയുടെ മജ്ലിസ് ഉണ്ട്. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പരമാവധി ആളെ വേഗം വിട്ടുള്ളൂ. പക്ഷെ അത് സമയങ്ങൾ കുറെ വൈകാൻ പറ്റില്ല. ചെറിയ മക്കളെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഇൻഷാഅല്ലാഹ് അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ മക്കളെ അല്ലാഹു നല്ല മക്കളാക്കി തരട്ടെ ഇൻഷാഅല്ലാഹ്. അല്ലാഹു തആല റഹ്മത്തിലാക്കട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും നീ കബൂലാക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസിന് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും ബന്ധത്തിലും പ്രസ്ഥാനത്തിലും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരുടെയും കബറുകൾ നീ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പിരിയാവൂ. കാരണം നല്ലൊരു രാത്രിയിൽ ഒരല്പം തഹ്ലീൽ ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി കൂടി ദുആ ചെയ്യുന്ന മജ്ലിസാണല്ലോ. ജദ്ദു ഈമാനക്കും. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ബായാർ അബ്ദുള്ള ഉസ്താദ് അവർ നമ്മോട് വിട പറഞ്ഞു പോയി. അള്ളാഹു തആല അവരുടെ പരലോക പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ജദ്ദിദു ഈമാനക്കും വനവിറു ഖുലൂബക്കും വസയ്യിനു അൽസനത്തക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു لا اله الا الله لا اله الا الله لا اله الا الله എല്ലാവരും തഹ്ലീൽ ചെയ്യണം. لا اله الا الله 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 ഇൻഷാല്ലാ എല്ലാ ആളുകളും കാര്യമായി സഹായിക്കണം. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നല്ല ചെലവുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ ഇന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി സഹായം നിങ്ങൾ ചെയ്യണം. അർഹമുർ റഹീമായ റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ മജ്ലിസും അള്ളാഹു ബർക്കത്തുള്ളതാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു عليها نحيا وعليها نموت وعليها نبعث ان شاء الله الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد സഹോദരിമാരൊക്കെ കഴിയുന്ന സംഭാവനകൾ വളണ്ടിയേഴ്സിന്റെ വക്കിൽ എത്തിച്ചു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം കബൂൾ ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ഭാഗത്തേക്ക് ചെറിയ മക്കളെ ബക്കറ്റും കൊണ്ട് വന്നിട്ടുണ്ടാവും. നല്ല സംഭാവനകൾ കൊടുക്കണം. ഇൻഷാഅല്ലാഹ് ഇന്ന് കൊണ്ടുവരാത്തവർ നാളെ തങ്ങളുടെ മജ്ലിസിലേക്ക് നല്ല സഹായങ്ങൾ എത്തിച്ച് ഈ പരിപാടി വിജയപ്രദമാക്കി തീർക്കണം. അള്ളാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ദുആയിൽ ആത്മാർത്ഥതയോടെ ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ ദുആയ്ക്ക് നീ വലിയ പ്രാധാന്യം നൽകിയ ആശൂറ രാവിലാണ്. ഹബീബായ തങ്ങൾ നോമ്പെടുത്ത രാവില, നോമ്പെടുക്കാൻ വേണ്ടി ആശൂറ ഇന്ന നോമ്പെടുത്തു, താസുആ ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞു.
അല്ലാഹുവേ, ഈ പുണ്യമേറിയ രാവിൽ ഞങ്ങൾ ഈ ഒരുമിച്ചുകൂടിയത് നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും രാത്രിയും പകലും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയിട്ടുണ്ട്. എല്ലാം നീ പുറത്തു തരണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പലരുടെയും ഉപ്പമാര് ഉമ്മമാര് ജ്യേഷ്ഠന്മാര് ബന്ധുക്കൾ കബറിലുണ്ട്. അവരുടെ എല്ലാം കബറുകൾ നീ സ്വർഗമാക്കണം റഹ്മാനെ. നേരത്തെ ഞങ്ങൾ പറഞ്ഞ അബ്ദുള്ള മുസ്ലിയാർ എന്ന പണ്ഡിതൻ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ബർദഖിയായ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ഇൽമിന്റെ ഖിദ്മത്തുകളും മറ്റുമെല്ലാം അവർക്ക് വെളിച്ചമായി പരലോകത്ത് നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ മൽക്കുൽ മുലൂക്കായ രാജാതിരാജനായ റബ്ബേ, അർഹമുർ റഹീമായ അല്ലാഹ്, എല്ലാവിധ വിപത്തുകളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ റഹ്മാനെ. രോഗികളുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. ഈ പരിപാടിക്ക് ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ഹാഫിളീങ്ങളും മുത്തഖീങ്ങളുമാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. വിവാഹം കഴിഞ്ഞ് സന്താനങ്ങളില്ലാത്തവരുണ്ട്, സന്താനങ്ങളെ നൽകണേ റഹ്മാനെ. നീ നൽകിയ സന്താനങ്ങളെ നീ ആലിമീങ്ങളാക്കണേ റഹ്മാനെ, മുത്തഖീങ്ങളാക്കണേ റഹ്മാനെ, സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനെ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ നൽകിയ നിഅമത്തുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട്. ഞങ്ങൾ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഭീമമായ സംഖ്യകൾ ബാധ്യതകളുണ്ട്. അതെല്ലാം വീടാനുള്ള വഴികൾ നീ നൽകണേ റഹ്മാനെ. ഹലാലായ നിഅമത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ, ജോലികളിൽ, യാത്രകളിൽ, ഭവനങ്ങളിൽ, കമ്പനികളിൽ എല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനെ. വിവാഹ പ്രായമെത്തിയ പെങ്ങന്മാര് പെൺമക്കളെ വിവാഹം ചെയ്തേക്കാൻ വേണ്ടതെല്ലാം ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നിന്റെ ഹൈഫുദിലാക്കണേ റഹ്മാനെ. അദീമായ റബ്ബെ, ഞങ്ങളുടെ മജ്ലിസുകൾക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم ربنا إنا نسألك ونتوسل إليك بحبيبك الكريم ونبيك العظيم وأمينك على وحي السماء حبيبنا محمد صلى الله عليه وسلم. الله وينهم بدت تريو مؤمنين لبدا ورمي تشغودي أبرد نوم بند إلا أمبركة توند جنجل مجلس من إجابة نلغن رحمان. الله وين على نوم بدت كند وران أدو بولة تنة ورواد متقين لرمي تشغودي مجلسان إلا مجلس غلوم ني إجابة تل مجلس آكنا رحمان. അല്ലാ, ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്ക വനതവസ്സലു ഇലൈക വനതവജ്ജഹു ഇലൈക ബിഹബീബികൽ കരീം വനബീകൽ അദീം ഹബീബിനാ വനബീനാ വമുർശിദിനാ വമുൻജീനാ വഹാദീനാ വഹബീബി ഖുലൂബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറുഖനാ من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا. اللهم ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ان شاء الله ഇവിടെ സംഭാവനകൾ നൽകിയ എല്ലാ ആളുകൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഞാൻ തെക്കൻ കേരളത്തിൽ മഖ്ദൂമിയ ദഅവാ കോളേജ് എന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്. വളരെയേറെ ഭീമമായ കടബാധ്യതകൾ ആ സ്ഥാപനത്തിനുണ്ട്. ഇപ്പൊ ഒരു 10-70 ലക്ഷം റുപ്യന്റെ കടമുണ്ട്. ഒരു മാസം ആ സ്ഥാപനം മുന്നോട്ട് പോകാൻ 20 ലക്ഷത്തോളം രൂപ വേണം. സ്ഥിരമായി ഒരു വരുമാനവും ഇല്ല. അതിന്റെ ഒരു ഓഫ് ക്യാമ്പസിൽ നിന്ന് ഇന്നലെ വിളിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു കുട്ടികളെ ഒക്കെ ലീവിന് വിടാനും. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ ക്യാൻറ്റീനിലെ ആൾക്ക് ശമ്പളം കൊടുത്തിട്ട് കുറേയായി, അതുകൊണ്ട് അയാൾ നിൽക്കാതെ പോകുന്നു. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ നിർവാഹമില്ല. അത്രയും വലിയ ഞങ്ങളുടെ ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി, പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ. അത്രയും പ്രയാസത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
നിങ്ങളോട് വലിയ സംഖ്യ ഒന്നും ഇപ്പൊ ചോദിക്കാനും കുറെ നേരം നിങ്ങളെടുക്കൽ നിന്ന് സ്വീകരിക്കാനും ഒന്നും സമയമില്ല. അതുകൊണ്ട് ആ സ്ഥാപനത്തിലേക്ക് ഒരു ചാക്ക് അരിയുടെ സംഖ്യ ഒരു 2000 രൂപയോ അല്ലെങ്കിൽ ഒരു 500 രൂപയോ 1000 രൂപയോ ഇപ്പോൾ തരാൻ പറ്റുന്ന കുറഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ അവരൊന്ന് തന്ന് സഹായിച്ചാൽ എത്രയോ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അധ്യാപകർക്ക് ഭക്ഷണം കൊടുക്കാൻ, അധ്യാപകർക്ക് ഭക്ഷണവും ശമ്പളവും ഒക്കെ കൊടുക്കാൻ ഉപകാരപ്പെടും. അതുകൊണ്ട് ആരെങ്കിലും കഴിയുന്നവർ അതിലേക്ക് പ്രത്യേകിച്ച് നിയത്ത് ചെയ്ത് കഴിയുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടി എല്ലാ മജ്‌ലിസും ദുആ ചെയ്യും. അൽഹംദുലില്ലാ, അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഒരു 500, 1000 ഒരു 2000 രൂപ അൽഹംദുലില്ലാ, അള്ളാഹു നിഅമത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ കഴിയുന്നവരെ ആ സ്ഥാപനത്തിന് വേണ്ടി തന്നാൽ വലിയ ഉപകാരമാണ്. ഇൻഷാല്ലാ എന്നും സുബഹി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി